കെഎൽ രാഹുൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് വേണ്ടി വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ കെഎൽ രാഹുലുമായി ബന്ധപ്പെട്ട് മുൻ ഇന്ത്യൻ താരമായുള്ള സുനിൽ ഗവാസ്കർ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ്. ഗവാസ്കർ പറഞ്ഞ കാര്യം ഇതാണ്, രാഹുൽ വളരെ മികച്ചൊരു കളിക്കാരൻ തന്നെയാണ്, പക്ഷെ ഇപ്പോൾ അദ്ദേഹം അത്ര മികച്ച പ്രകടനമല്ല ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് വേണ്ടി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രാഹുലിനെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ അവസരം കൊടുക്കരുത്, ഗില്ലിനെ കളിപ്പിക്കണമെന്നും ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായുള്ള സുനിൽ ഗവാസ്കർ. ഇന്ത്യയും ഓസീസും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ കെ എൽ രാഹുൽ ആവട്ടെ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 71 പന്തിൽ നിന്നും 20 റൺസ് എടുക്കാനാണ് രാഹുലിന് സാധിച്ചത്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ വനിതാ താരമായുള്ള സ്മൃതി മന്ദനയുമായി ബന്ധപ്പെട്ടതാണ്. വനിതാ ടി ട്വൻ്റി ലോകകപ്പിൽ ഒരുങ്ങുന്ന ഇന്ത്യക്ക് തിരിച്ചടി എന്നോളം സൂപ്പർ താരം സ്മൃതി മന്ദനയ്ക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ഞായറാഴ്ച പാകിസ്ഥാനെതിരെ ആദ്യ മത്സരത്തിൽ താരം കളിക്കാനാവില്ല. ഓസീസിനെതിരെയുള്ള സന്നാഹ മത്സരത്തിലാണ് മന്ദനയുടെ വിരലിന് പരിക്കേറ്റത്. പിന്നീട് ബംഗ്ലാദേശിനെതിരെയുള്ള സന്നാഹ മത്സരത്തിലും സ്മൃതി മന്ദന കളിച്ചിരുന്നില്ല. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ സ്പിന്നർമാരായ രവിചന്ദ്രൻ അശ്വിൻ, രവീന്ദ്ര ജഡേജ താരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ ഓസീസ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം ഇന്ത്യ വിജയിച്ചപ്പോൾ ഇന്ത്യയുടെ വിജയത്തിൽ വളരെയധികം നിർണായക പങ്ക് വഹിച്ചത് ഈ രണ്ട് സ്പിന്നർമാരാണ്, അശ്വിനും ജഡേജയും. ഫസ്റ്റ് ഇന്നിംഗ്സിലും സെക്കൻഡ് ഇന്നിംഗ്സിലും ഇന്ത്യക്ക് വേണ്ടി ബൗളിംഗിൽ വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. രവിചന്ദ്രൻ ജഡേജയാവട്ടെ ഫസ്റ്റ് ഇന്നിംഗ്സിലാവട്ടെ 22 ഓവറിലൊന്നും 47 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റ് സ്വന്തമാക്കി. എന്നാൽ രവിചന്ദ്രൻ അശ്വിനാവട്ടെ 15 ഓവറിലൊന്നും 42 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റാണ് താരം സ്വന്തമാക്കിയത്. എന്നാൽ സെക്കൻഡ് ഇന്നിംഗ്സിൽ രവിചന്ദ്രൻ അശ്വിനാവട്ടെ 12 ഓവറിലൊന്നും 37 റൺസ് വിട്ടുകൊടുത്ത് 5 വിക്കറ്റാണ് താരം സ്വന്തമാക്കിയത്. എന്നാൽ ജഡേജയാവട്ടെ സെക്കൻഡ് ഇന്നിംഗ്സിൽ 12 ഓവറിലൊന്നും 34 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇന്ത്യയും ഓസീസും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം ഇന്ത്യ 132 റൺസിൻ്റെ വിജയം സ്വന്തമാക്കാൻ നിർണായക പങ്ക് വഹിച്ചത് ഈ രണ്ട് സ്പിന്നർമാർ തന്നെ പറയേണ്ടിയിരിക്കുന്നു.